കഴിഞ്ഞ ദിവസമാണ് മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഷാബുരാജ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഏറെ ഞെട്ടലോടെയാണ് ഷാബുവിന്റെ മരണവാർത്ത കലാലോകവും ആരാധകരും സ്വീകരിച്ചത്. അനവസരത്തിൽ കടന്നുവരുന്ന ഒരു കോമാളിയാണ് മരണം എന്ന് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസം ഷാബുവിന്റെ ജീവിതത്തിലും മരണമെത്തുന്നത്. ജീവിതത്തിൽ പൂർത്തിയാക്കാനുള്ള സ്വപ്നങ്ങൾ കുടുംബങ്ങൾ എല്ലാം അവശേഷിപ്പിച്ചാണ് ഷാബുവിന്റെ മടക്കം. ഷാബുവിന്റെ സ്വപ്നത്തെയും കുടുംബത്തെയും കുറിച്ച് മനസ്സ് തുറക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും കോമഡി സ്റ്റാർസ് താരവുമായ ദീപു. കോമഡി സ്റ്റാർസ് പരിപാടി കാണുന്നവർക്കെല്ലാം ഷാബുവിനെ ചിരപരിചിതമായിരുന്നു. അതിൽ താരം അവതരിപ്പിച്ച സൈക്കോ ചിറ്റപ്പൻ എന്ന കഥാപാത്രത്തിന്റെ പേരിലാണ് താരം അറിയപ്പെട്ടതും. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായ ഒട്ടേറെ കഥാപാത്രങ്ങളാണ് താരം ജീവൻ നൽകിയത്. പുരുഷവേഷങ്ങളിലും സ്ത്രീ വേഷങ്ങളിലും തിളങ്ങിയ ഷാബുവിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്കായിരുന്നു ആരാധകർ ഏറെയും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണവാർത്ത വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് ദീപു. കോമഡി സ്റ്റാർസ് ഉൾപ്പെടെ ഷാബുവിന്റെ സ്ഥിരമായി ദീപുവും ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന്റെ കോമഡി രംഗങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായപ്പോൾ വിങ്ങലോടെയാണ് അത് കണ്ടതെന്നും ദീപു പറയുന്നു. തനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ് ഷാബു എന്ന് പറഞ്ഞ ദീപു അണ്ണൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചതെന്നും പറയുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഇനിയില്ലെന്നുള്ള കാര്യത്തെക്കുറിച്ചോർത്ത്. പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഒരു മുറിയിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നുവെന്നും ദീപു പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുള്ളതായോ അത് അദ്ദേഹത്തിന്റെ ജീവിതം എടുക്കുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും ദീപു പറയുകയാണ്. സൈലന്റ് അറ്റാക്കാണ് അദ്ദേഹത്തെ നേരത്തെ പിടികൂടിയിരുന്നു. ആശുപത്രിയിലേക്ക് പോയപ്പോൾ 50% സാധ്യതയാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനും ആശുപത്രിയിലുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. സങ്കടത്തോടെ ദീപു പറയുകയാണ്. മരിക്കും മുമ്പ് ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കണം, ഇതായിരുന്നു ഷാബുവിന്റെ വലിയ ആഗ്രഹമെന്നും ദീപു പറയുന്നു. എപ്പോഴും സിനിമാ മോഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നതായും ഒരു സിനിമ എന്ന സ്വപ്നം നേടാതെയാണ് അദ്ദേഹം യാത്രയായതെന്നും ദീപു പറയുന്നു. അവസാനമായി അദ്ദേഹത്തെ കാണുമ്പോഴും ആ വാക്കുകളാണ് മനസ്സിലേക്ക് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേച്ചിക്കും 4 മക്കൾക്കും സന്തോഷമായുള്ള ജീവിതം, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. രാപ്പകലില്ലാതെ വീടിന് വേണ്ടി സ്റ്റേജ് ഷോകളും ഉത്സവപ്പറമ്പുകളും കയറിയിറങ്ങിയ മനുഷ്യനാണ് ഇപ്പോൾ യാത്രയായത്. മിമിക്രിയിലൂടെ ലഭിച്ച ഏക വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. 4 മക്കളാണ് അദ്ദേഹത്തിന്. 3 ആൺമക്കളും 1 മകളും. മൂത്ത മകന്റെ പ്രായം 12 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹൃദ്രോഗിയാണെന്നും കൂടി ദീപു കൂട്ടിച്ചേർത്തു.